അന്നോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരുമാതിരി അമേരിക്കന്റെ സ്വഭാവം കാണിക്കരുത്. എവിടെയെങ്കിലും ആരുടെയും കയ്യിൽ എന്തെങ്കിലും കണ്ടാൽ അത് കൈക്കലാക്കുക, പ്രശ്നമില്ലാത്തോട്ട് പ്രശ്നം ഉണ്ടാക്കുക. യു അമേരിക്കൻ തമ്മിൽ പിന്നെ എന്താണ്ട ഒരു വ്യത്യാസവും പറയടാ. റിസ്വാനെ, റസിയെ കന്നേക്കാളും ആരോഗ്യവും സത്യ ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിക്കോ? നിസാർക്കാരോട് എന്റെ കളി? ഓക്കെ, കിട്ടണ പൈസ മിച്ചം വെച്ച് തൊരുക്കൂട്ടി ചുരിദാറോ വളയോ മാലയോ വാങ്ങാൻ വെച്ച പൈസ അതെടുത്ത് മോഷ്ടിക്കാൻ വേണ്ടിട്ട് അനക്ക് നാണല്ലടോ. ഇങ്ങനെ പോയാലേ ഈ പെരയിൽ എന്നും യുദ്ധമായിരിക്കും. നിങ്ങൾ രണ്ട് രാജ്യങ്ങൾ സഹകരിക്കാണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുഴുവൻ കാശും എനിക്ക് കിട്ടണം. എടാ, അനക്കും വേണമെങ്കിൽ ഇതുപോലൊരു കുടുക്കുണ്ടാക്കിയിട്ട് പൈസ സൂക്ഷിച്ചൂടെ. മോനെ, നമ്മൾ സമ്പാദിച്ചിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോഴേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അല്ല റിസ്വാനെ, ഓള പൈസ കൊണ്ട് ജീൻസ് വാങ്ങിയിട്ടാല് സത്യം പറയേ അന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവോ? ശരിയാ, സോറി, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല. ആ പറഞ്ഞത് നമുക്ക് പെരുത്തിഷ്ടായി. എന്റെ കൊടുക്ക, സോറി താത്ത. മോനെ, തെറ്റുപറ്റാത്ത മനുഷ്യന്മാര് ഈ ദുനിയാവിലില്ല. അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴേ നമ്മൾ മനുഷ്യത്തുള്ളവരാവുള്ളൂ. ഇന്ന് മനുഷ്യന്മാര് ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് സോറിന്നും തെറ്റുപറ്റിന്നു പറയണതൊക്കെ. എല്ലാരും എല്ലാം തികഞ്ഞവരാന്നുള്ള ഭാവമാണ് ഈ ദുനിയാവിൽ എല്ലാ കൊയ്പത്തിന്റെയും കാരണം. റസിയ, ഈ ഓനോട് ശംസിക്കണെന്ന് പറയേ. സാറില്ലാന്ന് പറഞ്ഞേക്ക്. ഞാൻ എന്ത് പറയണം? ഓനെ തെറ്റിയത്? ഓനത് തെറ്റാന്ന് മനസ്സിലാക്കി അന്നോട് ക്ഷമ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വാശി പിടിക്കണത്? സാറില്ലടാന്ന് പറഞ്ഞ ഓനും ഹാപ്പി ആയില്ലേ? സാറില്ല, പോട്ടെ, ക്ഷമിച്ചു. ഇപ്പൊ സമാധാനായല്ലോ. പാത്തുവോ, ഇ പോയി ഭക്ഷണം എടുത്തോ, കഴിക്ക. ഇത് നോക്കിയോ, നാലാമത് ഇറച്ചി കഷ്ണം എടുത്ത് നിന്നേ പറച്ചോനേ. ഓന് വയറൊക്കെ വന്ന് ചതച്ച് കിടക്കണേ. എന്ത് പ്രാർത്ഥനയാണ് മോളെ? ഇങ്ങനത്തെ പ്രാർത്ഥന പഠിച്ചോ കേട്ടേനെ. ഓന് വയറുവേന വരാനും ഛർദിക്കാനും ഈ പ്രാർത്ഥിച്ചില്ലേ? ഈ സമയത്ത് ആഹാരം കിട്ടാണ്ട എത്ര ആൾക്കാർ ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്നുണ്ടാവും എനിക്കറിയോ. ഇസ്രായേലും ഗാസയിലും ലിബിയയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും യുദ്ധം കാരണം മനുഷ്യന്മാർ കഷ്ടപ്പെടുകയാണ്. അന്നപ്പോൾ അവളൊരു പ്രാർത്ഥന. മോളെ, പിഞ്ചു കുഞ്ഞുങ്ങള് ഉമ്മാനെ ഉപ്പാനെ നഷ്ടപ്പെട്ട് കരയുമ്പോ പടച്ചോൻ അത് കാണണോ? അല്ലെങ്കിൽ ഓന് വയറുവേന വരണം എന്നുള്ള എന്റെ പ്രാർത്ഥന കേൾക്കണോ? ഞമ്മക്കൊക്കെ എല്ലാം ഉണ്ട് മോളെ, വീടും കുടിയും ഭക്ഷണവും സമാധാനവും ഒക്കെ. ഇതൊന്നുമില്ലാണ്ട് യുദ്ധഭൂമിയിൽ മനുഷ്യന്മാര് നട്ടം തിരിയ. പത്രത്തിലും ടി വിയിലൊക്കെ ഓരോന്ന് കാണുമ്പളേ ഞമ്മളൊക്കെ സ്വർഗത്തിലാ ജീവിക്കണെന്ന് തോന്നും. സോറിപ്പാ, ഈ യുദ്ധം കാരണം എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ. പരസ്പരം സ്നേഹിക്കേ, മനസ്സിലാക്കി ക്ഷമിക്കുകയും ചെയ്യുന്ന ദിവസേ യുദ്ധങ്ങൾ ഇല്ലാണ്ടാവുള്ളൂ. അതിനു വേണ്ടി വേണോ ഞമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ? മനസ്സിലായോ? എന്റെ കൊടുക്കലെ പൈസയും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാ. അത് ഉസാറായിക്കണം. യുദ്ധങ്ങൾ ഇല്ലാണ്ടാവട്ടെ എന്ന് ഞമ്മക്ക് പ്രാർത്ഥിക്കാം. ലേ റിസ്വാനെ.